ചർച്ചിൽ നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റുമോ? മോസ്കിൽ പോകാൻ പറ്റുമോ? പറ്റില്ല. എല്ലാ മനുഷ്യർക്കും ഒത്തുകൂടാൻ പറ്റുന്ന ഏക സ്ഥലം എന്താ? സിനിമാ തിയേറ്ററും നാടകശാലകളും മാത്രമാണ്. ഒരു രാഷ്ട്രീയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പൊതുയോഗത്തിൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ വ്യത്യസ്ത രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാവും അല്ലേ? പല അതൊക്കെ നിങ്ങൾ എല്ലാവർക്കും പോകാൻ പറ്റുമോ? പറ്റില്ല. അവരെ രാഷ്ട്രീയ അണികളായിരിക്കും കൂടുതലും. പക്ഷെ സിനിമാ തിയേറ്റർ അതല്ല. സിനിമാ തിയേറ്ററാണ് ഏറ്റവും വലിയ കോവിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെയാണല്ലോ ജീവിതങ്ങൾ കാണുന്നേ. സിനിമ എന്ന് പറയുന്നത് വെറുതെ കണ്ട് രസിക്കാൻ മാത്രമല്ല, ഒരുപാട് ജീവിതങ്ങൾ. ഇപ്പൊ ഈ സിനിമയിൽ പോലും അതാ പറഞ്ഞത്, കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഈ സിനിമ. ഈ സിനിമ അതുകൊണ്ട് പറഞ്ഞാൽ വളരെ പ്രസക്തമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. പുതിയ കാലത്ത് പറയേണ്ട ഒരുപാട്, പ്രത്യേകിച്ച് ഫേക്ക് ന്യൂസുകളുടെ ഒരു കാലമാണ്. വളരെ കൃത്യമായിട്ട് അത് വളരെ കൃത്യമായിട്ട് പോയിന്റ് ചെയ്യുന്നുണ്ട് ഈ സിനിമ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും തന്നെ, ഈ സിനിമ മാത്രമല്ല എല്ലാ സിനിമകളെയും, ഈ സിനിമ ഇൻഡസ്ട്രി വികസിക്കണം. ഇവിടെ നിർമ്മാതാക്കൾ ഉണ്ടാകണം, നടന്മാരുണ്ടാകണം, സംവിധായകരുണ്ടാകണം, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാകണം, സിനിമ നമ്മുടെ തിയേറ്റർ മുതലാളിമാർ അവർക്കും ഇവിടെ ഇത് ചെയ്യണം. അതിന് നമ്മളെല്ലാവരും ഒത്തുചേർത്തുകൊണ്ട് ഈ വ്യവസായത്തെ, ഇത് ഒരുപാട് പേർ രാവിലെ എഴുന്നേറ്റ് ചായ കൊണ്ട് തന്ന് ഞങ്ങൾ കഴിക്കുന്ന പാത്രമടക്കം കഴുകി ജീവിക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട്. അപ്പോൾ അല്ലാതെ നമ്മൾ പറയും കേരളം വളരുന്നില്ല, കേരളം വളരുന്നില്ല എന്ന് പറയും. എങ്ങനെ ഈ വ്യവസായം വളരണ്ടേ? കേരളത്തിൽ അത്രയധികം ഇതുള്ള മണ്ണ് തന്നെയാണ്, നല്ല മണ്ണാണ്, ഇവിടെ എല്ലാം വളരാൻ പറ്റും. പക്ഷെ നമ്മളായിട്ടാണ് നശിപ്പിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ സംസാരിക്കുന്ന സിനിമയെ കുറിച്ചാണ്. ഇവിടെ സിനിമാ വ്യവസായം വളരണമെങ്കിൽ സിനിമാ തിയേറ്റർ നിലനിൽക്കണം, ഇതുപോലത്തെ സിനിമകൾ കാണണം, ടിക്കറ്റ് എടുത്ത് സിനിമ കാണും. നമ്മളെല്ലാവരും പറയും, ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർ പോലും, ഏ നമുക്ക് വരട്ടടാ ടെലിഗ്രാമിൽ കാണണം, ഏത് ഇത് ഷൂട്ട് ചെയ്ത് ജീവിക്കുന്ന ആൾ തന്നെയാണ് ടെലിഗ്രാമിനടക്കം കാണാൻ പോകുന്നത്. ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റണം. സിനിമാ തിയേറ്ററിൽ വന്ന ശേഷം പിന്നീട് റെഫറൻസിന് വേണ്ടി കണ്ടോ, റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെലിഗ്രാമിലോ, സോറി ടെലിഗ്രാം കാണുന്ന പറഞ്ഞിട്ട് നിങ്ങൾ അത് എഴുതിയേക്കല്ലേ, അത് അല്ലേ ഒ ടി ടിയിലൊക്കെ കണ്ടു. അപ്പൊ സിനിമാ തിയേറ്റർ ഉണ്ടാകണം. ഗുരുക്കോട് പറഞ്ഞ സിനിമാ തിയേറ്റർ തന്നെയാണ് ഏറ്റവും നല്ല മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ശാല, സ്പേസ് എന്ന് ഞാൻ അടിവാരിയായിട്ട് പറയുന്നു. അല്ല, അത് ഇതും തമ്മിൽ അങ്ങനെ ബന്ധങ്ങളൊന്നുമില്ല. ഇതൊരു പോലീസ് ക്യാരക്ടർ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട്. അതെ, ദൃശ്യത്തിലെ സഹദേവനായിട്ട് ബന്ധമൊന്നുമില്ല. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആവണമെന്ന് കരുതിയിട്ടാണ് നമ്മൾ എല്ലാ സിനിമകളും ചെയ്യുന്നത്. അങ്ങനെ ആവട്ടെ. ഓക്കെ, താങ്ക് യു. ഇതിലും ചില പട്ടം അവിടെ ചാർത്തി കൊടുക്കും, ഇവിടെ ഇല്ല ചില പട്ടമൊക്കെ. റിവ്യൂസോ പിന്നെ കഴിഞ്ഞ ഒരു പ്രമുഖ സിനിമയുടെ അപ്പൊ അതിൽ പേഴ്സണലായിട്ട് അത് കണ്ടു എന്ന് എനിക്കറിയില്ല. എനിക്ക് കണ്ടപ്പോ കുറച്ച് ഇതായിട്ടാണ് തോന്നിയത്. അപ്പൊ അത് പേഴ്സണലായിട്ട് ഞാൻ ഷാൻ ചേട്ടനെ ബാധിക്കാറുണ്ടോ? ഇല്ല, ഞാൻ എല്ലാ റിവ്യൂസും കാണുന്ന ഒരാളാണ്, എല്ലാ സിനിമകളുടെ റിവ്യൂസും കാണുന്ന ഒരാളാണ്. എങ്ങനെ റിവ്യൂ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന അവര് തന്നെയാണ്. നമുക്ക് അവരെ ഒരിക്കലും തിരുത്താൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടല്ലോ. ഇപ്പം സന്തോഷ് പറഞ്ഞൊരു കാര്യം തന്നെയാണ്, നമ്മള് എന്താണ് കൊല്ലാതിരിക്കുക. നമ്മള് റിവ്യൂ പറയാം, ആരോഗ്യകരമായിട്ട് പറയുക. നമ്മളെല്ലാവരും സിനിമയെ സ്നേഹിക്കുന്നവരും സിനിമ കാണുന്നവരും സിനിമ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്. അതുകൊണ്ട് സിനിമ നല്ലതോ ചീത്തയോ എന്നെ കൊല്ലാതിരിക്കുക. നല്ല സിനിമകൾ നന്നായി ഓടട്ടെ, മോശം സിനിമകൾ കാണുന്നവർ കാണട്ടെ. കാണുന്നവരെ നമ്മൾ എന്തിനാണ് നമ്മളെ അവരെ കൂടെ നമ്മൾ കാണണ്ട എന്ന് പറഞ്ഞ് വിടുന്നവരോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. റിവ്യൂസ് പറയാം. കാര്യം ഞങ്ങൾ ഇത്രയും പേര് വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സിനിമയുടെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ പറയുന്ന ഓരോ കമൻറ്റും, നല്ല കമൻറ്റും സിനിമയ്ക്ക് ഗുണം ചെയ്യും. അതുപോലെ തന്നെയാണ് നിങ്ങളൊരു മോശം കാര്യം പറഞ്ഞാൽ എന്ന് കരുതി നിങ്ങൾ മോശം കമൻറ്റ് പറയരുതെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ സമയവും നിങ്ങളുടെ പൈസയും കൊടുത്തിട്ടാണ് നിങ്ങൾ എല്ലാവരും സിനിമ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള അവകാശം 100% ഉണ്ട്. പക്ഷേ അത് പറയുന്ന രീതി നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കി, ഇങ്ങനെയാണോ പറയേണ്ടത്, ഇത് പറയുന്നത് കൊണ്ട് ആ സിനിമയ്ക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാവേണ്ടത് എന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ച് പറയുക എന്ന് മാത്രമേ റിവ്യൂ ചെയ്യുന്നവരോട് ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയാനുള്ളൂ. അത്രേ ഉള്ളൂ. താങ്ക് യു. ഒരു സെക്കൻഡ്. സ്പേസ് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നുള്ളൂ ഈ റിവ്യൂസ്. ഞാൻ ഇന്നലെ കാസർഗോഡ് പുതുമ എന്ന് പറയുന്ന സ്ഥലത്തിൽ ഏകദേശം ഒരു
രണ്ടായിരം 2500 ആള് തിങ്ങി നിന്ന ഒരു സ്ഥലത്ത് ഞാനൊരു നാടകം അവതരിപ്പിച്ചിട്ട് ഇന്നത്തിലാണ്. അത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ജനങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി ഒക്കെ തയ്യാറായി നിൽക്കുകയാണ്. അത്രയധികം ജനങ്ങൾ എല്ലാ കലാസൃഷ്ടികളും കാണും. അവിടെ എത്തിയ ജനങ്ങൾ ആരും, ഈ നാടകങ്ങൾ കാണാൻ എത്തിയവരാരും അങ്ങനെ എവിടെയൊന്നും റിവ്യൂ കിട്ടിയിട്ടൊന്നുമില്ല. അവർക്കൊരു കലാസൃഷ്ടി കാണണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് വരുന്നത്. ഇത് തന്നെയായിരുന്നു നമ്മളൊരു കൾച്ചർ. ഇത് ഇടക്കാലത്ത് ഈ വളരെ ഒരു നമ്മുടെ സിനിമയ്ക്ക് സംഭവിക്കുന്നത് ഒരു കൂട്ടർ വല്ലാതെ റിവ്യൂ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ്. അതായത് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്, പക്ഷെ അതിനെ വല്ലാതെ കണ്ണടച്ച് വിശ്വസിക്കുന്നു. ഇപ്പം നിങ്ങളുടെ അഭിപ്രായമല്ല എൻ്റെ അഭിപ്രായം, പക്ഷെ അത് ബോധപൂർവം അത് മോശമാണെന്ന് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നിടത്താണ് റിവ്യൂ മോശമാകുന്നത്. നിങ്ങൾക്ക് പറയണ്ടെന്ന് പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. പറയാൻ കാരണം, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, ഇന്നലെ ഞാൻ പിന്നെ ഞാൻ എൻ്റെ നാടകത്തെ കുറിച്ചൊന്നും അവിടുത്തെ സാധാരണക്കാരായവരൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ സിനിമാ നടനായതുകൊണ്ടുമല്ല അവർ വന്നത്. ഇന്നലെ 2 മണിക്കാണ് അവിടെ നാടകോത്സവം സമാപിക്കുന്നത്. 2 മണിവരെ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, ഒരു ഏകദേശം 2000 ആൾക്കാരിലധികം ഒരു ഗ്രാമം മുഴുവൻ അവിടെ ഒഴുകി എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് അപ്പം ഇതും ഞാൻ ചേർത്ത് വായിക്കാൻ കാരണം, ഇതുപോലെ തന്നെയായിരുന്നു നമ്മുടെ തിയേറ്ററുകളിലേക്കും ആൾക്കാർ വന്നത്. ആൾക്കാർ വന്നുകൊണ്ടിരുന്നത് അത് തന്നെയാണ്. അവരുടെ അവരുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്, അവർ ഒരുമിച്ച് കൂടുന്നൊക്കെ തീയതിയാണ്. പക്ഷേ ഈ ഓൺലൈൻ മീഡിയയും നമ്മുടെ ഈ കൊറോണയ്ക്ക് ശേഷം പ്രത്യേകിച്ച് നമ്മൾ ഇതിനെ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങിയതോട് കൂടി കുറേ പേർ ഇതിലേക്ക് പോവുകയാണ്. അടിച്ചേൽപ്പിക്കരുത്. നിങ്ങളുടെ അഭിപ്രായമാണ് ഈ മൊത്തം അഭിപ്രായം എന്ന് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അത് അങ്ങനെയുള്ള എത്രയോ നല്ല റിവ്യൂകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇങ്ങനെയാണ്, അതുകൊണ്ട് ഈ സിനിമ മോശമാണെന്ന് ഞാൻ പറയാറില്ല. ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നെ കളിയാക്കൽ പെടലുകൾ, അതും എല്ലാവർക്കും വിഷമമുണ്ടാകും. ഇതേ റിവ്യൂ ചെയ്യുന്ന ആളെ തിരിച്ച് നമ്മളെല്ലാവരും ചേർന്ന് അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യാൻ കളിയാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾ ഇവിടുന്ന് ഓടിക്കളയും. ഞാൻ ആരാണെന്നും പറയുന്നില്ല, ആരെയും ഞാൻ എയിം ചെയ്തുകൊണ്ടല്ല പറയുന്നത്. പക്ഷെ ആജോൻ ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും ഈ റിവ്യൂ കേൾക്കണം. അതിനെ രസിക്കുന്നവരുണ്ട്, അത് കേൾക്കുന്നവരുണ്ട്, അതിൻ്റെ പോസിറ്റീവ് വശം എടുക്കുന്നവരുണ്ട്. അതും കൂടി നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ.